ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വെജിറ്റബിൾ കട്ട്ലറ്റ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന 2 സവാളയും 2 ചെറിയ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന 1 ക്യാരറ്റും 1 ബീറ്റ്റൂട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതോടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുത്തിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് ഒന്ന് നല്ലതുപോലെ എല്ലാം യോജിപ്പിച്ചെടുക്കാം. കട്ട്ലറ്റിന്റെ ഷേപ്പിലാക്കി എടുക്കാം. ഇതിപ്പോ ഞാൻ മുട്ടയിലും ബ്രെഡ് ക്രംസിലും മുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പാകത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് കട്ട്ലറ്റ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ചേർത്ത് കട്ട്ലറ്റ് ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. പിന്നെ അടുത്തത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കട്ട്ലറ്റെല്ലാം റെഡിയായി എടുത്തിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.